ഇന്ന് കണക്കുകൾ പ്രകാരം ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ തന്നെ കേരളത്തിലും. ഇനി അരി പുളിപ്പിക്കുന്ന സമയത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുകയാണ്. എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്? ഒരു ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലേക്ക് ഷുഗർ കൂടുന്നതിൻ്റെ ആ ഒരു ടൈമാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ട് പറയും. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ആപ്പിൾ കഴിക്കാം, ഒരു ഓറഞ്ച് കഴിക്കാം. ഇപ്പം ചെറുപഴമൊക്കെ ആണെങ്കിൽ ഒരുപാട് മധുരമുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുക. മാക്സിമം ചെറിയ പുളിയുള്ളത്, വൈറ്റമിൻ സി ഉള്ള ഓറഞ്ച്, മുസമ്പി തുടങ്ങിയ ഫ്രൂട്ട്സുകൾ കഴിക്കാം. ആപ്പിള്, പേരയ്ക്ക തുടങ്ങിയ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ ഇവയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിനൊന്നും അതിന് മാത്രം ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇല്ല തന്നെ. ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നിശബ്ദനായ ഒരു കൊലയാളിയാണ് പ്രമേഹം. പറയും പോലെ തന്നെ നമ്മളറിയാതെ നമ്മളെ തന്നെ കാർന്നു നിന്നൊരു രോഗമാണ് പ്രമേഹം. ഇന്ന് കണക്കുകൾ പ്രകാരം ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ തന്നെ കേരളത്തിലും. നമുക്കറിയാം നമ്മുടെ ചുറ്റിലും തന്നെ ഒരുപാട് പേര് ഇന്ന് പ്രമേഹ രോഗത്തിൻ്റെ പലവിധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർ, അല്ലെങ്കിൽ പ്രമേഹ രോഗം ആരംഭിക്കുന്ന, ജസ്റ്റ് തുടങ്ങുന്നവർ എങ്ങനെയൊക്കെ ഭക്ഷണം നിയന്ത്രിക്കാമെന്ന് നോക്കാം. പ്രമേഹം ഒരു നിശബ്ദനായ കൊലയാളിയാവാനുള്ള കാരണം തന്നെ, നമ്മളിപ്പോൾ പ്രമേഹമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് പ്രമേഹമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ബ്ലഡ് ചെക്കപ്പിലൂടി പ്രമേഹമുണ്ടെന്ന് അറിഞ്ഞാലും നമ്മൾ ഒരു ഫിസിഷ്യനെ ഒന്നും കാണാതെ നമ്മൾ കരുതും നമുക്ക് തന്നെ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. കാരണം മരുന്ന് കഴിക്കാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് തെറ്റായ ഒരു ധാരണ. ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ ഒരു ഡയറ്റ് ഉണ്ടാക്കും. രണ്ടോ മൂന്നോ ദിവസം മാത്രം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യും, പിന്നീട് അതങ്ങ് വിട്ട് നമ്മുടെ പഴയ ശീലത്തിലൂടെ തന്നെ പോകും. അങ്ങനെ കൺട്രോൾ ചെയ്യാതെ പോകുമ്പോൾ വീണ്ടും ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ഒരു 250 മുകളിലെത്തി കാണും. അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ലെവലിലെത്തുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ആ ഡോക്ടർക്ക് ഒരു മെഡിസിൻ നൽകിയേ പറ്റുള്ളൂ. അത് മെഡിസിൻ മാത്രമല്ല, അതിനോടൊപ്പം സ്ട്രിക്റ്റായിട്ടൊരു ഡയറ്റ് കൂടി എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ആദ്യം നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു വിഷയത്തിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഫുഡ് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയാം, ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം മെഡിസിൻസൊക്കെ വേണ്ടവരാണെങ്കിൽ കൃത്യമായിട്ട് മെഡിസിൻ എടുക്കണം. അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം, ആവശ്യത്തിന് റെസ്റ്റും, അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും കുടിച്ചാൽ മാത്രമേ നമുക്കൊരു ഒരു വിധമെങ്കിലും പ്രമേഹ രോഗം അല്ലെങ്കിൽ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുള്ളതാണ്, എപ്പോഴാണ് പ്രമേഹത്തിന് മെഡിസിൻസ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു ലിമിറ്റ് കഴിയുമ്പോഴാണോ മെഡിസിൻ എടുക്കേണ്ടത്, ആദ്യമേ മെഡിസിൻ എടുക്കണോ, മെഡിസിൻ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ. നമ്മളിപ്പം വന്നിട്ട് ഒരാൾ പ്രമേഹ രോഗിയാണെന്നുള്ള സിംപ്റ്റംസൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും FBS, PPBS, RBS ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. FBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. PPBS എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പാൻട്രൽ ബ്ലഡ് ഷുഗർ, അതായത് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നത്. RBS എന്ന് പറയുമ്പോൾ റാൻഡം ബ്ലഡ് ഷുഗർ, അത് ഭക്ഷണം കഴിച്ചതും സമയവും തമ്മിൽ വലിയ ഒരു കണക്കുകളൊന്നും ഇല്ലാത്ത രീതിയിൽ റാൻഡമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്ത് എല്ലാവരും തന്നെ വരാറ്. പക്ഷേ നമ്മൾ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ നമ്മളൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ FBS PPBS മാത്രം നോക്കിയിട്ടായിരിക്കില്ല ചെക്ക് ചെയ്യാറ്. അതിനോടൊപ്പം തന്നെ അവർ HbA1c എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി നോക്കാറ്. എന്താണ് HbA1c എന്ന് നോക്കാം. ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസത്തെ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ഒരു ആവറേജാണ്. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ മുകളിൽ എത്ര ഷുഗർ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നൊരു കണക്ക്. ഈ HbA1c വാല്യൂ വെച്ചിട്ടാണ് പൊതുവേ ഡോക്ടേഴ്സൊക്കെ മെഡിസിൻസ് എഴുതാറ്. HbA1c നോക്കുമ്പോൾ 5.9 താഴെയാണെങ്കിൽ അത് നോർമലാണ്. 5.9 മുതൽ 6.3 വരെ ഇതിനിടയിലാണെങ്കിൽ പ്രീ ഡയബറ്റിക് എന്ന് പറയാം, അതായത് നമ്മൾ പ്രമേഹത്തിലൂടെ കിടക്കാൻ പോകുന്ന ഒരു സ്റ്റേജ്. 6.5 മുതൽ 7 വരെയാണെങ്കിൽ കുറച്ച് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ചിലപ്പോൾ ചിലർക്ക് മെഡിസിൻസ് ഒന്നും വേണ്ടി വരില്ല, ചിലർക്ക് മെഡിസിൻസ് വേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇനി 7 മുകളിലാണെങ്കിൽ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് എടുക്കണം, അതോടൊപ്പം തന്നെ മെഡിസിൻസിൻ്റെ ആവശ്യവും കൂടി ഉണ്ടാവും. ഒരു പ്രമേഹ രോഗത്തിലോട്ട് കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പ്രമേഹ രോഗത്തിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നതിന് മുൻപ് എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് നോക്കാം. നമ്മൾ മലയാളികൾ പൊതുവെ 4 നേരമായിട്ടാണ് ഭക്ഷണം കഴിക്കുക. രാവിലത്തെ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കൊരു ലഞ്ച്, വൈകിട്ട് ഒരു ടീ ടൈം, അത് ഒരു സ്നാക്സൊക്കെ, രാത്രി ഡിന്നർ. ഇങ്ങനെ 4 നേരമായിട്ടാണ് പ്രധാനമായിട്ടും ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ 4 നേരമായിട്ട് കഴിക്കുന്നതിന് പകരം തവണകൾ കൂട്ടുക, ഒരു 5 ആയിട്ട് ഭക്ഷണം കഴിക്കണം.
അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, അതായത് നമ്മൾ കൂടുതൽ തവണ കൂട്ടുക, അളവ് കുറയ്ക്കുക. ഇങ്ങനെയായിരിക്കണം ഒരു ഡയബറ്റീസ് ആൾക്കാരുടെ പ്രോട്ടോകോൾ. ഇങ്ങനെയൊരു പ്രോട്ടോകോളിൽ വേണം അവർ ഭക്ഷണം കഴിക്കാൻ. ഇനി എന്തൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് നോക്കാം. നമ്മൾ രാവിലെ എണീക്കുമ്പോഴാണെങ്കിൽ നമ്മളെല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഒരു ദിവസം തുടങ്ങാറ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതിന് പകരമായിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാം. ഇപ്പോൾ ചായയോ കാപ്പിയോ നിർബന്ധമുള്ളവരൊക്കെ ആണെങ്കിൽ ദിവസം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാക്സിമം അത്രയും പാലൊക്കെ ഒഴിച്ച് ചായ കുടിക്കാം. ഒരു കാരണം വെച്ചാലും മധുരമടങ്ങിയ ഒരു വസ്തുവും ചായയിൽ ആഡ് ചെയ്യും. അപ്പം ചിലരൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഇടും, ചിലർ ശർക്കര ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ പഞ്ചസാര, ശർക്കര, തേൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇങ്ങനെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലോട് പോകുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ട് മണിക്കൂറിനുള്ളിലൊക്കെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പം രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും കഴിക്കുന്നത് ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട് തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഇഡ്ഡലിയുടെ കാര്യം അല്ലെങ്കിൽ ദോശയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അരി പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇഡ്ഡലി, ദോശ, അപ്പം ഒക്കെ. ഇനി അരി പുളിപ്പിക്കുന്ന സമയത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുകയാണ്. എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്? ഒരു ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലേക്ക് ഷുഗർ കൂടുന്നതിൻ്റെ ആ ഒരു ടൈമാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ട് പറയും. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ അരി പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. അപ്പം നമ്മൾ ആ വകയുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ചിലർക്കൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഇഡ്ഡലി വരെയൊക്കെ കഴിക്കാം. ദോശയാണെങ്കിലും രണ്ട് അല്ലെങ്കിൽ മൂന്ന് വരെയൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കറികളുടെ കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ കറികൾ ആലോചിക്കുമ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്താതിരിക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ചേന, ചേമ്പ്, അതുപോലെ കാച്ചിൽ, കപ്പ, ഇതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് ബീട്രൂട്ട്, ക്യാരറ്റ്. ഇവ പലതും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ബീട്രൂട്ട്, ക്യാരറ്റ് ഒഴിവാക്കുക. കൂർക്ക, കൂവ, ഇതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പെടുന്നതാണ്. ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ അരിയും ഉഴുന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്ക് വല്ലപ്പോഴും ഇത് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ തന്നെ അരിയുടെയും ഉഴുന്നിൻ്റെ ആ ഒരു പ്രപ്പോർഷനിൽ ചെറിയൊരു മാറ്റം വരുത്തുക. ഉഴുന്നിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടാവുന്നതാണ്. ഉഴുന്ന് പറയുന്നത് കൂടുതലും പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉഴുന്നിൻ്റെ അളവ് കുറച്ച് കൂട്ടുന്നത് വഴി ഒരുവിധമൊക്കെ പ്രമേഹത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ അരി ഉപയോഗിക്കുമ്പോൾ വെള്ളയരിക്ക് പകരം തവിടുള്ള ചെമ്പാവരി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉലുവ ആഡ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ നമ്മൾ ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പിടി ഉലുവ കൂടി ആഡ് ചെയ്യുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ സഹായിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് പുട്ട്. പുട്ടിൻ്റെ കൂടെ ഒരിക്കലും പഴം, പഞ്ചസാര ഇവ കഴിക്കാതിരിക്കുക. അതിന് പകരം നമ്മളൊരു ചെറിയ കഷ്ണം പുട്ടെടുക്കുകയാണെങ്കിൽ അതിനോട് തന്നെ തുല്യമായ ഒരു അളവിൽ, അതായത് 1:1 പുട്ട്, കടല കഴിക്കാം, പുട്ട്, പയറ് കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം, പുട്ട്, മുട്ടക്കറി, അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അല്ലാതെ പുട്ട്, പഴം തുടങ്ങിയത് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെയും അരി എടുക്കുമ്പോൾ ഇപ്പോഴും തവിടടങ്ങിയ അരി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം അപ്പം ഉണ്ടാക്കുന്നതാണെങ്കിലും എല്ലാം ഭക്ഷണങ്ങളും തുല്യ അളവിൽ കറി എടുക്കാൻ കഴിയും. അപ്പത്തിനൂടെ കടലക്കറി ആണെങ്കിൽ ഒരപ്പം എടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ അളവിൽ കടലക്കറി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ കടലയിൽ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീനും ഫൈബറുകളുമാണ്. ധാരാളം പ്രോട്ടീനും ഫൈബറും ചെല്ലുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് വിശക്കത്തുമില്ല, നമ്മുടെ ശരീരത്തിന് ഒരുവിധം നല്ലതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ് ഉപ്പുമാവ്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഗോതമ്പും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ റവ കൊണ്ടൊക്കെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിലും മാക്സിമം വെജിറ്റബിൾസ് അല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുക. അതായത് ഉപയോഗിക്കുന്ന ഗോതമ്പിൻ്റെയും റവേൻ്റെ അളവിനോടൊപ്പം തന്നെ പച്ചക്കറികൾ ആഡ് ചെയ്യുക. അങ്ങനെ കഴിക്കുന്നതും ഒരുവിധം നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പോൾ തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഫുഡിൻ്റെ അത്രയും തന്നെ ക്വാണ്ടിറ്റിയിൽ കറി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറികൾ രാവിലെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം ഈ ഭക്ഷണത്തിനൂടെ വീണ്ടും ഒരു ചായയോ കാപ്പിയോ കുടിക്കാതെ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ 11 ഒരു ടീ ടൈമാണ് മലയാളികൾക്ക് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ 11 ചായയോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു എണ്ണക്കടികളാണ് കഴിക്കാറ്. ഈ ഒരു ശീലം നമ്മൾ മാറ്റിയിട്ട് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്ന് അറിയുമ്പോൾ തന്നെ ഒരു ബൗൾ സാലഡ് എടുക്കുക. സാലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുക്കുംബറും അതുപോലെ തന്നെ തക്കാളി എല്ലാം അരിഞ്ഞിട്ടിട്ട് ഒരു ഇച്ചിരി ഉപ്പോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മാക്സിമം ക്യാരറ്റ് ഒഴിവാക്കുക. ഇങ്ങനെ ഒരു ബൗൾ സാലഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറ് നിറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം. ഇപ്പോൾ ബദാം, അണ്ടിപ്പരിപ്പ്, ഒരു അല്ലെങ്കിൽ ഒരു കുറച്ച് നിലക്കടല, ഇവയെല്ലാം ഒരു പിടി കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യത്തില്ല. ഒരുവിധം നിങ്ങൾക്ക് പ്രോട്ടീൻ ആയതുകൊണ്ട് പ്രമേഹത്തെ നിയന്ത്രിക്കാനും പറ്റും. ഇനി നമ്മൾ മലയാളികൾ ഉച്ചനേരം അല്ലെങ്കിൽ നമ്മൾ ഊണ്, പ്രധാനമായും നമ്മളൊരു വിഭവ സമൃദ്ധമായിട്ടാണ് ഊണ് കഴിക്കാറ്. ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ ലഞ്ച് ടൈം. അത് നമ്മൾ മലയാളികൾ നല്ല കാര്യമായിട്ട് കഴിക്കുന്ന ഒരു സമയം. നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുന്നത് ഉച്ച ഭക്ഷണമാണ്. നമുക്കിനി എങ്ങനെ ഒരു പ്രീ ഡയബറ്റിക്സിലുള്ളവർക്ക് ലഞ്ച് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു പ്ലേറ്റ് മെത്തേഡാണ് പറയുന്നത്.
പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ കാൽഭാഗം നമ്മൾ അരി ഭക്ഷണങ്ങൾ കഴിക്കാം. അരി ഭക്ഷണം എന്ന് പറഞ്ഞാൽ തവിടടങ്ങിയ അരികൾ അല്ലെങ്കിൽ ഉത്തരി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു പിടി വരെ ചോറ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ചോറിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി ആണെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കാം. പിന്നെ ഒരു കാൽഭാഗം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കാം, പയർ, പരിപ്പ്, അങ്ങനെ കടല എന്ത് നിങ്ങൾക്ക് പ്രോട്ടീനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പനീർ തുടങ്ങിയ ഇതൊക്കെ പ്രോട്ടീനേഷ്യസ് ഫുഡാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു അരഭാഗം എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. പച്ചക്കറികൾ നിങ്ങൾക്ക് സാലഡായിട്ട് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ എന്നും നിങ്ങൾ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൈക്രോഗ്രീൻസ്. മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറുതായിട്ട് പയറും കടലയൊക്കെ മുളപ്പിച്ച് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മുടെ വീടുകളിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ചെറുതായിട്ട് മുളപ്പിച്ച പയർ, കടല, ഒരു രണ്ടില വരുന്നവരെ അതിനെ വളർത്തിയിട്ട് ആ ഇലകൾ മുറിച്ച് തോരൻ വെക്കുക. ഒന്നോ രണ്ടോ ഇഞ്ച് വരെ അതിന് വലുപ്പം വരുമ്പോൾ അത് മുറിച്ചിട്ട് നമുക്ക് തോരൻ വെക്കി കഴിക്കും. അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ ഉണ്ട്, ധാരാളം വൈറ്റമിൻസും ഉണ്ട്. അപ്പോൾ ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലൊരു ഫുഡാണ്. അപ്പം അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പച്ചക്കറികളൊക്കെ തോരൻ വെച്ചിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പം മാക്സിമം ഒരു അരഭാഗമെങ്കിലും പച്ചക്കറികളും സാലഡ്സും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി വൈകുന്നേരത്തെ ചായ എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമുള്ളതാണ്. അപ്പം മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ സ്നാക്സൊക്കെ നിർബന്ധം, അല്ലെങ്കിൽ ചായ നിർബന്ധമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ചായ ഉപയോഗിക്കാം. മാക്സിമം പഞ്ചസാരയോ ശർക്കരയോ തേനോ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം, ഏതെങ്കിലും ഒരു പഴവർഗ്ഗങ്ങൾ, ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ ഒരു ദിവസം വേണ്ടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രമേഹം ഉണ്ടെന്നോർത്ത്, അല്ലെങ്കിൽ പ്രമേഹം ഒരു ബോർഡറിലാണെന്നോർത്ത് എല്ലാ പഴവർഗ്ഗങ്ങളും ഒഴിവാക്കേണ്ടതില്ല. കാരണം പഴവർഗ്ഗങ്ങളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഒക്കെ തരുന്നത് ഈ ഫ്രൂട്ട്സാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ആപ്പിൾ കഴിക്കാം, ഒരു ഓറഞ്ച് കഴിക്കാം. അപ്പം ചെറുപഴമൊക്കെ ആണെങ്കിൽ ഒരുപാട് മധുരമുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുക. മാക്സിമം ചെറിയ പുളിയുള്ളത്, വൈറ്റമിൻ സി ഉള്ള ഓറഞ്ച്, മുസമ്പി തുടങ്ങിയ ഫ്രൂട്ട്സുകൾ കഴിക്കാം. ആപ്പിൾ, പേരയ്ക്ക തുടങ്ങിയ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ ഇവയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിനൊന്നും അതിന് മാത്രം ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഈ ഒരു സമയത്ത് കഴിക്കാം. അല്ലാതെ തന്നെ ഇപ്പം സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് രാത്രിയത്തെ ഡിന്നറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഡിന്നർ മാക്സിമം ഒരു 7 മണിക്കെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 7 മണിക്ക് നമ്മൾ ഒരു ഡിന്നർ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നിങ്ങൾ ആ ടൈമിൽ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം, ഒന്നോ രണ്ടോ ചപ്പാത്തി. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു ബൗൾ സാലഡ് കഴിക്കാം, അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം. പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറി ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഡയറ്റിലോട്ട് പോകാം. 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണി 9 മണിക്കാണ് നമ്മൾ പിന്നീട് ഒരു ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 12 മുതൽ 13 മണിക്കൂർ വരെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടിയാവും. ഇതും നമുക്ക് ഒരു വിധമൊക്കെ നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റും. ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമല്ല, ജീവിതകാലം മുഴുവനൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ നിങ്ങളുടെ മരുന്നിലോട്ട് ഒന്നും പോകാതെ തന്നെ നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാം. ഇങ്ങനെ ഒരു ഫുഡ് കൺട്രോൾ ചെയ്തവർ മാത്രമായിരിക്കും, ചിലരുടെ ശരീരത്തിന് മെഡിസിൻസ് ആവശ്യമുള്ളവരായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻസ് ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രമേ നിങ്ങളിങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കൃത്യമായ ഭക്ഷണം ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായ വിശ്രമം വേണം. അതുപോലെ തന്നെ 2 മുതൽ 3 ലിറ്ററോളം വെള്ളം ദിവസം കുടിക്കുക. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറുതായിട്ടുള്ള നടത്തം, ജോഗിങ്, പറ്റുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.